ഗ്രീസറാണ്, പത്താം ക്ലാസ്സിലെ പിള്ളേർ നല്ല പട്ടക്കനായിട്ട് കേരളത്തിലെ എല്ലാ കുട്ടികളും പഠിക്കുന്നു, ഏറിക്കുന്നു, നല്ല പവറായിട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. ദാണ്ട് ഇതിപ്പം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, വളരെ ഉറപ്പുള്ള ചോദ്യങ്ങളുടെ ഇത് നാലാമത്തെ വീഡിയോ ആണ്. ഓരോ വീഡിയോക്കകത്തും അഞ്ച് ചോദ്യങ്ങൾ വെച്ച് മൂന്ന് വീഡിയോ നമ്മൾ കണ്ടു കഴിഞ്ഞു. കാണാത്ത കുട്ടികൾ ഒന്ന് കാണുക, ഡിസ്ക്രിപ്ഷനകത്ത് കൃത്യമായിട്ട് ലിങ്ക് ഇട്ടേക്കാം, ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കാണാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ളത് ഗ്രീഷ് മാഷിന്റെ ബെറ്റാണ്. ഇത് നാലാമത്തെ വീഡിയോക്കകത്തും അഞ്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ അഞ്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് വരുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക്, പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ഇന്ന് എന്റെ ഗ്രീഷ് മാഷിന്റെ അഞ്ച് ചോയ്സുകളാണ്. ആർ യു റെഡി? ഓക്കെ, വാ. ഓക്കെ, ഫസ്റ്റ് വൺ, ഫിലമെന്റ് ലാമ്പ്. എന്തുകൊണ്ടാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഫിലമെന്റ് ലാമ്പ് ചോയ്സ് ആയിട്ട് എടുക്കാനുള്ള കാരണം, നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലാമ്പുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ലൈറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയിത്തം ചാപ്റ്ററിൽ തന്നെ ഒരുപാട് ഡിസ്ചാർജ് ലാമ്പ്, ആർക്ക് ലാമ്പ്, ഇങ്ങനെ കുറെ ലാമ്പുകളെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഈ വട്ടം ഒറ്റ ലാമ്പിനെ കുറിച്ച് പഠിച്ചാൽ മതി, അതാണ് നമ്മൾ അതിനെ നിസാരനായി കാണണ്ട. ഫിലമെന്റ് ലാമ്പ് നിങ്ങൾ വർക്കിംഗും പാർട്സും, അതായത് കൃത്യമായിട്ടും അതിന്റെ പ്രവർത്തനവും അതിന്റെ ഭാഗങ്ങളെ കുറിച്ചും നന്നായിട്ട് പഠിച്ചുകൊണ്ട് വേണം പോകാൻ. ഫിലമെന്റ് ലാമ്പ് ഫസ്റ്റ് മെയിൻ ഇമ്പോർട്ടന്റ് തിങ് ആണ്. അന്നേരം ഫിലമെന്റ് ലാമ്പ് പഠിക്കുക, വർക്കിംഗ് പഠിക്കുക, പാർട്സ് പഠിക്കുക, ഇതൊരെണ്ണം മാത്രം ലാമ്പുകളിൽ പഠിച്ചാൽ മതി. അതുകൊണ്ട് ഇതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഫസ്റ്റ് രണ്ടാമത് നമ്മുടെ ചോയ്സ് സ്വാഭാവികം എ സി ജനറേറ്റർ പോലെ തന്നെ ഡി സി മോട്ടോർ ആണ്. ഡി സി മോട്ടോറിന്റെ വർക്കിംഗും ഘടനയും പ്രവർത്തനവും പഠിക്കണം, പാർട്സും ഒക്കെ ഒന്ന് നോക്കിയിരിക്കണം. ഡി സി മോട്ടോർ പ്രവർത്തനം, ഭാഗങ്ങൾ, അതിന്റെ വർക്കിംഗ്, ഇതെല്ലാം ഒന്ന് നോക്കിയിരിക്കുന്നത് നന്നായിരിക്കും. കാരണം ഡി സി എ സി ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ്. നിത്യജീവിതത്തിലും അല്ലാതെയൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. പത്താം ക്ലാസ്സിലെ കുട്ടികളൊന്നും നിർബന്ധ ബുദ്ധിയുള്ള അധ്യാപകർ തന്നെയാണ് എല്ലാം കുസ്തിയിടുന്നത്. ഡി സി മോട്ടോർ അതിന്റെ വർക്കിംഗും പാർട്സ്, ഘടനയും പ്രവർത്തനവും അറിഞ്ഞിരിക്കുക, അതാണ് രണ്ട്. മൂന്നാമത്തെ ഇന്ന് നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും ആണ്. പടം ഉൾപ്പെടെ നല്ല വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക, ഉറപ്പുള്ള ഒരു ചോദ്യമാണ്. സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ വളരെ എളുപ്പത്തിൽ പഠിക്കാം. നമ്മുടെ വീഡിയോസ് അതിനകത്ത് ഇതെല്ലാം കിടപ്പുണ്ട്. സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസി ആയിട്ട് പഠിക്കുക, പടം നല്ല വൃത്തിയായിട്ട് വരച്ചു പഠിക്കുക. ഓക്കെ, ഇനി നാല്, ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമായതുകൊണ്ടാണ്, കാരണം ഇക്കാലത്ത് നമ്മൾ ഓരോ വിദ്യാർത്ഥികളും ഓരോ വ്യക്തിപരമായിട്ട് ഓരോ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് എയ്ഡ് എന്താണ്, പ്രഥമ ശുശ്രൂഷ എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ നാലാമത്തെ ചോയ്സ് ആണ്. അഞ്ച്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശിക സാന്ദ്രതയും പ്രകാശ വേഗവും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കാൻ വളരെയധികം ചാൻസ് ആണ്, കാരണം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതേത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതേത്, സ്പീഡ് ഓഫ് ലൈറ്റ് കൂടിയതേത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശിക സാന്ദ്രതയും പ്രകാശ വേഗവും, ഈ അഞ്ചെണ്ണമാണ് ഇന്നത്തെ എന്റെ ചോയ്സ്. നിങ്ങളുടെ അഞ്ചെണ്ണം ഈ ലിസ്റ്റിനകത്ത് നിങ്ങളെ ഉൾപ്പെടുത്തുക. ഇപ്പൊ മൊത്തത്തിൽ 20 ചോദ്യങ്ങളായി, ഇനി ഒരു വീഡിയോയുടെ ഉള്ളു അഞ്ച് ചോദ്യങ്ങൾ. അതിനിടെ നമ്മൾ കുറെ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ട കുറെ വീഡിയോസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, തയ്യാറായി വരികയാണ്. നല്ല പടക്കനായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എത്തും. അന്നേരം നന്നായിട്ട് പഠിക്കുക. കുറച്ച് സമയം നിങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലാക്കണം. ഈ നാല് വീഡിയോ കണ്ടു നോക്കുക. ഇനി ഒരു വീഡിയോയുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, പ്രധാന ഭാഗങ്ങളുടെ വരും, പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ വരും. ചോദ്യങ്ങൾ മാത്രം ഓർത്തു വെച്ചാൽ പോരാ, നല്ല വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റണം. വൃത്തിയായിട്ട് പഠിക്കും എന്നുള്ള ഉറപ്പിച്ചുള്ള വിശ്വാസത്തോടുകൂടി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ, സി യു. ഓക്കെ വാ.